ജപ്പാൻകാർ ഉപയോഗിക്കുന്ന എണ്ണ 100% റൈസ് ബ്രാൻ ഓയിലാണ്. അവര് അതിന് റൈസ് ബ്രാൻ ഓയിൽ നല്ല പേരിട്ടിരിക്കുന്നത്. എന്താ പേരിട്ടിരിക്കുന്നത്? ഹാർട്ട് ഓയിൽ എന്നാണ് വിളിക്കുന്നത്. ജാപ്പനീസ് ഈ എണ്ണയ്ക്ക് വിളിക്കപ്പെട്ട പേരെന്താണ്? ഹാർട്ട് ഓയിൽ. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും നിങ്ങൾ. ഹാർട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ സംരക്ഷിക്കാനുള്ള പവർ ഈ എണ്ണയ്ക്ക് ഉണ്ടെന്ന് അർത്ഥം. അതിലുപരി ഇതിന് ധാരാളം സർട്ടിഫിക്കേഷൻ ഉണ്ട്. കോഷർ ചെക്ക് ഉണ്ട്, BRC ഉണ്ട്, ISO ഉണ്ട്, ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, HACCP സർട്ടിഫിക്കേഷൻ ഉണ്ട്. HACCP വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗൂഗിളിൽ പോയിട്ട് അടിച്ചു നോക്കും, വാട്ട് ഈസ് HACCP? ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് സർട്ടിഫിക്കേഷൻ. ഒരേ ഒരു എണ്ണയാണിത്. കെമിക്കലുകൾ ചേർക്കാതെ റിഫൈൻ ചെയ്തിരിക്കുന്ന എണ്ണയാണ്. ഈ സിസ്റ്റം കമ്പനിക്ക് പാറ്റൻസി ഉള്ളതാണ്. ഞാൻ പാലക്കാട് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ വഴിക്ക് എന്താ കണ്ണിന് വല്ലാത്തൊരു ഒരു ഒരു ബുദ്ധിമുട്ട്. ഈ ഇടത്തെ വലത്തെ കണ്ണ് അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ചെറുപ്പുളശ്ശേരിയില് നമ്മളെ PUC കയറി. അപ്പൊ സ്വപ്ന മരണത്തിന് വെച്ച് നമ്മളെ തവിടെണ്ണ പൊട്ടിച്ച് വെച്ചതുണ്ടോ ചോദിച്ചു. പറഞ്ഞു വിളക്കിൽ ഒഴിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചതുണ്ട്, അല്ലാതെ പൊട്ടിച്ച് വെച്ചതുണ്ട്, അത് വേണ്ടെന്നോ. അപ്പൊ ഞാൻ ചോദിച്ചു, 1/2 ലിറ്ററിന്റെ തവിടെണ്ണ ഉണ്ടോ? ആ ഉണ്ട്. ഒന്ന് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ഇല്ല, പൊട്ടിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് പൊട്ടിച്ച് തന്നു, കുറച്ച് കയ്യില് വാങ്ങിച്ചിട്ട് ഞാൻ 2-3 തുള്ളി എന്റെ കണ്ണിലേക്ക് ഇട്ടിച്ചു. അപ്പൊ അവിടെ സ്റ്റാഫും വരുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചു, എന്താ ചങ്ങനെ ചെയ്യുന്നത്, കണ്ണിലേക്ക് ഇട്ടിക്കുന്നോ? ഞാൻ 2 കണ്ണിലെ സുഖം ഇട്ടിച്ച് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തു. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ വന്നു, കുറച്ച് ക്ലാസ് ഒക്കെ കൊടുത്ത് ഞാൻ അവിടെ തിരിച്ചു പോകുന്നു. കണ്ണിന്റെ പ്രശ്നം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണിലൊഴിക്കുന്ന എണ്ണയാണ്. ഇവിടെ എത്ര പേര് ഒഴിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഒഴിക്കാറുണ്ട്, എന്റെ ഭാര്യ ഒഴിക്കാറുണ്ട്. അത്രമാത്രം പരിശുദ്ധിയുള്ള എണ്ണയാണ്. മെനഞ്ഞാന്ന് ഒഴിച്ച എണ്ണ എന്റെ കണ്ണിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ. ഞാൻ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് കേട്ടാ. ഒഴിക്കുന്നുണ്ടോ? വെരി ഗുഡ്, ഒഴിച്ചോളൂ, ഒഴിച്ചോളൂ. അത്രമാത്രം പ്യൂരിറ്റിയുടെ എണ്ണയാണ്. ഇതാണ് RCMന്റെ വിശ്വാസം എന്ന് പറയുന്നത്. RCM വിശ്വസിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ധൈര്യം ഉണ്ടാവില്ല. ഇന്നലെ അല്ല കേട്ടോ, കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു അമൃതിന് തുല്യമായ എണ്ണയാണ്. കാരണം RCMമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കേരളം മുഴുവൻ യാത്ര ചെയ്ത് ധാരാളം ആളുകളെ കണ്ട അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇതിനെപ്പറ്റി ആളുകൾ പറയുന്നത് കേട്ടാൽ നമ്മൾ പോലും വണ്ടടിച്ചു പോകും. അത്രമാത്രം അനുഭവങ്ങൾ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ തന്നെ സാറ് പറഞ്ഞു കേട്ടില്ലേ, അത്രമാത്രം ഗുണകരമായ ഒരു എണ്ണയാണ്. ആരോഗ്യത്തിന് ഇത്രമാത്രം ഗുണം ചെയ്ത എണ്ണ എന്ന് മാർക്കറ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 30 വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന എണ്ണയാണ്. അതേ ക്വാളിറ്റിയിലാണ് ഈ എണ്ണ നമുക്ക് തരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഇല്ലാത്ത എന്റെ പേരാണ് ഒറൈസനോൾ. ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒറൈസനോൾ 14,000 PPM. പർട്ടിക്കൽ പെർ മില്യൺ കണക്കിൽ 100 ഗ്രാമിൽ 14,000 PPM ഒറൈസനോൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഒറൈസനോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. തവിടിലുള്ള അരിയുടെ തവിടിലുള്ള ഒരു ഘടകമാണ്. ഇത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അരിയുടെ തവിടിൽ അടങ്ങുന്ന ഒറൈസനോൾ. ക്യാൻസർ പ്രിവെൻഷൻ പെട്ടെന്ന് ക്യൂർ എന്ന് കേട്ടിട്ടില്ലല്ലേ. നോക്കൂ, നിങ്ങൾ രോഗം വന്നിട്ട് ചികിത്സിക്കണോ വരാതിരിക്കണോ? തവിടെണ്ണ കുടിച്ചാൽ അതിന്റെ ഗുണം കിട്ടും. പച്ചക്ക് കുടിച്ചാൽ എംപ്റ്റി സ്റ്റമക്ക് ആകുമ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കും. ക്യാൻസർ സെല്ലുകൾ വളരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം ഇത്. ഇതിന്റെ നമ്മുടെ RCMന്റെ പവറല്ല ആക്ച്വലി, നമ്മുടെ RCM പവറുണ്ട് മറ്റൊരു വശം, തവിടിന്റെ പവറാണ്. തവിടിന്റെ പവറാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആന്റി ഓക്സിഡന്റ് ഇല്ലാത്തത്. അതേമാതിരി ടോക്കോഫെറോൾ, ടോക്കോട്രിനോൾ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നു, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുന്നു. നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ എണ്ണ ഉപയോഗിച്ച് കിട്ടുന്ന മറ്റൊരു നേട്ടം കാൽസ്യത്തിന്റെ നല്ലൊരു കലവറയാണ്. അതുകൊണ്ട് തന്നെ ബോൺസ് എന്ത് സംബന്ധമായ പ്രശ്നങ്ങൾ, മുട്ടുവേദനയ്ക്കും ബാക്ക് പെയിനും ഒക്കെ വളരെ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. നല്ലപോലെ തേച്ച് വെച്ചാൽ നല്ലതാണ്. സ്കിൻ സംബന്ധമായ ഡിസീസിന് വളരെ നല്ല ഗുണം ചെയ്യുന്ന സാധനമാണ്. സ്കിൻ സംബന്ധമായ ഡിസീസ് ഉള്ളവർക്ക് നല്ലതുപോലെ ദേഹത്ത് തേച്ച് വെയിൽ കൊള്ളാൻ പറ്റുന്ന വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ട് RCMന് സെൻസേഷൻ സോപ്പ് വെച്ച് കുടിച്ചാൽ ഡിസീസൊക്കെ മാറി കിട്ടും. വെരിക്കോസ് വെയിൻ ഇത് ഉപയോഗിച്ചിട്ട് പരിപൂർണമായിട്ട് മാറിയ ധാരാളം ആളുകൾ എനിക്ക് പരിചയമുണ്ട്. വെരിക്കോസ് വെയിൻ പരിപൂർണമായിട്ട് മാറിയ ധാരാളം ആളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. എന്തിനേറെ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഹാർട്ട് ബ്ലോക്ക് മാറിയ ആൾക്കാരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്.
ഹാർട്ട് ബ്ലോക്ക് മാറിയ ആളുകളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഈ എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ഇത് വെറുതെ വിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യം തന്ത്രങ്ങളൊന്നല്ല, അത് യാഥാർത്ഥ്യമാണ് പറയുന്നത്. ജപ്പാൻകാർ ഉപയോഗിക്കുന്ന എണ്ണ 100% റൈസ് ബ്രാൻ ഓയിലാണ്. അവര് അതിന് റൈസ് ബ്രാൻ ഓയിൽ നല്ല പേരിട്ടിരിക്കുന്നത്. എന്താ പേരിട്ടിരിക്കുന്നത്? ഹാർട്ട് ഓയിൽ എന്നാണ് വിളിക്കുന്നത്. ജാപ്പാനീസ് ഈ എണ്ണയ്ക്ക് വിളിക്കപ്പെട്ട പേരെന്താണ്? ഹാർട്ട് ഓയിൽ. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും നിങ്ങൾ. ഹാർട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ സംരക്ഷിക്കാനുള്ള പവർ ഈ എണ്ണയ്ക്കുണ്ടെന്ന് അർത്ഥം. ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള ഒരു എണ്ണയാണത്. അമൃതത്തിന് തുല്യമായ എണ്ണയാണ്. കുടിക്കാം, ദേഹത്ത് വെച്ച് കുളിക്കാം, ഭക്ഷണം പാചകം ചെയ്യാം, വേണമെങ്കിൽ കണ്ണിലൊഴിക്കുക. നോ പ്രോബ്ലം. ഒഴിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല കേട്ടോ. ഈ നാളെന്നെ പറ്റി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കരുത്. ഞാൻ ഒഴിക്കുന്നുണ്ടെന്ന് ഞാൻ പറയട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു നോക്കാം, അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് പാചകത്തിന് എടുത്തു കഴിഞ്ഞാലോ, അതിൽ ഏറ്റവും വലിയ ഗുണകരമായ പാചകം അതാണ് മറ്റൊരു കാര്യം. ഇന്ന് ലോകത്ത് ലഭിക്കുന്ന പാചക എണ്ണയിൽ ഏറ്റവും നല്ല എണ്ണയാണത്, മഹത്തരമായ എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ. കാരണം മാർക്കറ്റിൽ ലഭിക്കുന്ന ഏതൊരു എണ്ണയും ഒരു 160 ഡിഗ്രിക്ക് 200 ഡിഗ്രിക്ക് ഇടയിൽ ചൂട് വരുമ്പോൾ കരിഞ്ഞു പുകഞ്ഞ് ട്രാൻസ്ഫാറ്റി ആസിഡ് ഫോം ചെയ്യുന്ന സമയത്ത് റൈസ് ബ്രാൻ ഓയില് അത് ചൂടാകുന്ന, അല്ലെങ്കിൽ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് 254 ഡിഗ്രി ചൂട് വന്നാലേ എണ്ണ കരിയുന്നുള്ളൂ, പുകയുന്നുള്ളൂ. ആ ചൂട് വരാത്തത് കൊണ്ട് തന്നെ ഈ എണ്ണ കരിയുന്നില്ല, പുകയുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫാറ്റി ആസിഡ് ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റ് യൂസ് ചെയ്യാം. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചൂടാക്കി ഉപയോഗിക്കാൻ ട്രാൻസ്ഫാറ്റി വരുന്നില്ല. അത് മാത്രമല്ല, കുറഞ്ഞ എണ്ണകൾ കൊണ്ട് കൂടുതൽ സാധനം വറുത്തെടുക്കാം, പറ്റി പിടിക്കുന്ന സ്വഭാവമില്ല. 1 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ട് വറുക്കുന്ന സാധനം ഒരു 700-750 മില്ലി മതി. വെരി ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും നല്ലൊരു എണ്ണ, അത് അതിലുപരി ഇതിന് ധാരാളം സർട്ടിഫിക്കേഷൻ ഉണ്ട്. കോഷർ ചെക്ക് ഉണ്ട്, BRC ഉണ്ട്, ISO ഉണ്ട്, ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, HACCP സർട്ടിഫിക്കേഷൻ ഉണ്ട്. HACCP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിളിൽ പോയിട്ട് അടിച്ചു നോക്ക്, വാട്ട് ഈസ് HACCP? ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് സർട്ടിഫിക്കേഷൻ. ഒരേ ഒരു എണ്ണയാണിത്, ഒരേ ഒരു എണ്ണ. അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടന സർട്ടിഫിക്കേഷൻ എണ്ണയാണ്. ആ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 സ്റ്റെപ്പിലെ ക്വാളിറ്റി കൺട്രോളിംഗ് ആണ്. 7 സ്റ്റെപ്പിലെ ക്വാളിറ്റി കൺട്രോളിംഗ് ചെയ്യുന്ന സംഭവമാണത്. ഇതിന്റെ ഫാക്ടറിയൊക്കെ ഞങ്ങൾ പോയി നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉത്പാദിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ. തവിടൊക്കെ മന പോലെ കൂട്ടിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കും, തവിട് ഇത്ര മാത്രം ഉണ്ടോ? തവിടെന്നെ കാണണമെങ്കിൽ പഞ്ചാബിലെ ദുരി വരെ പോയാൽ മതി. AP ഓർഗാനിക്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് പോയാൽ മതി, അവിടെ കാണാം നിങ്ങൾക്ക്. അത്ര മാത്രം ഞങ്ങൾ കണ്ണുകൾ കണ്ടിട്ടുണ്ട്. അവിടെ വരുന്ന സാധനങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പാക്ക് ചെയ്യുന്നു, അമേരിക്കയിലേക്ക് പാക്ക് ചെയ്യുന്നു. ഈ എണ്ണ അതേ ക്വാളിറ്റിയാണ് നമുക്ക് തരുന്നത്. ദുബായിക്ക് പോകുന്നു, സൗദി അറേബ്യയിലേക്ക് പോകുന്നു. സൂപ്പർ പ്രൊഡക്റ്റ്. ഇതിന്റെ വില എത്രയാ? MRP 300 രൂപ അല്ലേ? ശരിയല്ലേ? 300 രൂപ. മെമ്പർഷിപ്പ് എടുത്താൽ 198 രൂപ കിട്ടും. 198 രൂപ. മാർക്കറ്റിൽ എന്തൊക്കെയോ കുത്തിക്കലക്കി തരുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനത്തിന്റെ വില എത്ര ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്രയും ആരോഗ്യദായകമായ ഈ ഉൽപ്പന്നത്തിന്റെ വില വെറും 198 രൂപ മാത്രമേ ഉള്ളൂ. ആ മെമ്പർഷിപ്പ് എടുത്ത് വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു ചെറിയ തുക തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നുണ്ട്. ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഇത് നമ്മൾ ഏതെങ്കിലും കുടുംബത്തിൽ കൊടുത്താൽ നമ്മളിലൂടെ നമ്മുടെ അയൽവക്കക്കാരൻ്റെയോ നമ്മുടെ കുടുംബത്തിലെയോ രോഗങ്ങൾ മാറിക്കിട്ടും. ഇത് അതിൻ്റെ പവർ, അത്രമാത്രം പവർ ഉണ്ട്. റൈസ് ബ്രാൻഡിൻ്റെ അരിയുടെ തവിടിൻ്റെ പവറാണ്. ഉപയോഗിക്കുക, മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിപ്പിക്കുക. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പുണ്യം കിട്ടുന്ന പറയാം.